അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മെഡി ടോക്കിൽ നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ ആർ.ജെ. അപർണ. മെഡി ടോക്കിൽ ഇന്ന് നാം സംസാരിക്കുന്നത് ടാക്കിക്കാർഡിയ എന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ രോഗത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ കൂടെയുള്ളത് പ്രശസ്ത കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ആർ. സുരേഷ് കുമാറാണ്. ഡോക്ടർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ ടാക്കിക്കാർഡിയ, എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ടാക്കിക്കാർഡിയ എന്ന വാക്കിന്റെ അർത്ഥം ഹൃദയമിടിപ്പിന്റെ വേഗത കൂടുന്നു എന്ന് മാത്രമാണ്. ഹൃദയമിടിപ്പിന്റെ ശരാശരി വേഗത 60-നും 90-നും ഇടയിലാണ് എന്ന് പറയാം ഒരു മുതിർന്നയാളിന്. ഈ 60-നും 90-നും ഇടയിലുള്ള ഇടിപ്പ് എന്തെങ്കിലും കാരണവശാൽ 100 ആകുകയാണ്, 110 ആകുകയാണ്, 150 ആകുകയാണ്, ഇങ്ങനെയൊക്കെ ആകുന്ന അവസ്ഥയെ ടാക്കിക്കാർഡിയ എന്ന് പറയും. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം ആദ്യത്തേതിനോട് ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്ത് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ ടാക്കിക്കാർഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പരിഭ്രാന്തരാകാറുണ്ട്, നമ്മൾ സാധാരണ നടക്കുന്നതിലും കൂടുതൽ വേഗത്തിൽ നടക്കാറുണ്ട്. ഒരു കാരണമുണ്ടായി ഒരു ബസ്സിൻ്റെ പുറകെ ഓടേണ്ടി വരാം, ഒരു ട്രെയിനിൻ്റെ പുറകെ ഓടേണ്ടി വരാം. ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. ഇതിനെ നമ്മൾ ഒരു അസാധാരണമായിട്ട് അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് വിചാരിക്കില്ല. എന്നാൽ വിശേഷിച്ച് ഒരു കാരണവുമില്ലാതെ ഹൃദയമിടിപ്പ് കൂടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അസുഖമാണ് താനും. ആദ്യത്തെ പറഞ്ഞ ഇനത്തിൽപ്പെടുന്ന ടാക്കിക്കാർഡിയ മെഡിക്കൽ ജാർഗണിൽ സൈനസ് ടാക്കിക്കാർഡിയ എന്ന് പറയുന്നു. അതായത് നോർമലായിട്ട് സാധാരണയായിട്ടുള്ള ഹൃദയ പ്രവർത്തനം തന്നെ നടക്കുന്നു, കുറച്ചുകൂടി കൂടുതൽ വേഗത്തിൽ എന്ന് മാത്രം. നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകുമ്പോൾ, പരിഭ്രാന്തി ഉണ്ടാകുമ്പോൾ, കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ, പനി ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഹൃദയമിടിപ്പിലെ വേഗതയാണ് സൈനസ് ടാക്കിക്കാർഡിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത്. രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ 70-ഓ 75-ഓ ഒക്കെ ആയിരിക്കുന്നു, നിന്ന നിൽപ്പിൽ 200 ആകുകയാണ് എന്ന് വിചാരിക്കുക, അത് നോർമലല്ല. അതിൻ്റെ പുറകിൽ ഒരു അസുഖമുണ്ട്, അതിനെ നമ്മൾ പാരോക്സിസ്മൽ ടാക്കിക്കാർഡിയ എന്ന് വിളിക്കും. ഓക്കേ ഡോക്ടർ, അപ്പോൾ ഇതൊരു രോഗമാണോ അതോ ഒരു രോഗാവസ്ഥയാണോ? ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇതെല്ലാമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് ഉണ്ടാകുന്ന ടാക്കിക്കാർഡിയ രോഗമല്ല. അത് ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ ഫിസിയോളജിയോട് ബന്ധപ്പെട്ട ഒരു നോർമൽ റെസ്പോൺസ് മാത്രമാണ്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അകാരണമായിട്ട് വിശേഷിച്ച് ഒരു പ്രകോപനവുമില്ലാതെ ഹൃദയമിടിപ്പ് നിന്ന നിൽപ്പിൽ 70-ൽ നിന്ന് 200-ഉം 250-ഉം ഒക്കെ ആകുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രോഗം തന്നെയാണ്. ഓക്കെ, നെഞ്ചിടിപ്പുമായി ആശുപത്രിയിൽ എത്തിയ ഒരു രോഗി പരിശോധനകൾ കഴിഞ്ഞ് അറിഞ്ഞു നെഞ്ചുരോഗ സംബന്ധമായ രോഗമാണ് ടാക്കിക്കാർഡിയയുടെ കാരണമെന്ന്. ഇതെങ്ങനെയാണ് ഡോക്ടർ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ മറ്റ് കാരണങ്ങളുമുണ്ട്. ഹൃദയത്തിൽ അസുഖങ്ങൾ ഇല്ലാതെ തന്നെ മറ്റ് കാരണങ്ങളുമുണ്ട് ഹൃദയമിടിപ്പിന്റെ വേഗത കൂടാമെന്നുള്ളത്. അത് മറ്റ് അവയവങ്ങളുടെ മറ്റ് ശരീര സിസ്റ്റങ്ങളുടെ പ്രവർത്തനത്തിലെ തകരാറുകൊണ്ടും ആവാം. ലങ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലങ്സിന്റെ ഒരുപക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് മനുഷ്യർക്കറിയാവുന്ന അസുഖം ആസ്മയാണ്. ആസ്മ കൊണ്ട് ആ ആസ്മയുടെ വലിവ് രോഗി അനുഭവിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടുതലായി എന്ന് വരാം. അപ്പോൾ അത് ടാക്കിക്കാർഡിയായി. പക്ഷെ അത് സൈനസ് ടാക്കിക്കാർഡിയായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ആസ്മയുടെ ഇൻഹെയിലേഴ്സ് എല്ലാം ഹാർട്ട് റേറ്റ് കൂട്ടാവുന്നതാണ്. അപ്പം ആ ഒരു ഇൻഹെയിലർ എടുത്തു കഴിഞ്ഞിട്ട് അത് ഇൻഹെയിലർ എടുക്കുമ്പോൾ താരതമ്യേന കുറവാണ്, അതേ മരുന്ന് തന്നെ കോഫ് സിറപ്പുകളിലും ടാബ്ലറ്റ് ആയിട്ടും ഒക്കെ ഉണ്ട്, അത് കഴിക്കുമ്പോൾ ഈ ഇഫക്റ്റ് കുറച്ചുകൂടി കൂടുതലാണ്. അങ്ങനെ ഈ മരുന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക്, ഗുളികയോ ഇൻഹെയിലറോ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഹൃദയമിടിപ്പ് കൂടിയെന്ന് വരാം. അതൊക്കെ നെഞ്ചുരോഗ സംബന്ധമായിട്ട് ഹാർട്ട് റേറ്റ് കൂടുന്നതിന് ടാക്കിക്കാർഡിയ ഉണ്ടാവുന്നതിനും കാരണമാണ്. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഈ ആസ്മ വളരെ കലശലായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ആസ്മയുടെ ഒപ്പം ലങ്സിനെ കുറിച്ച് ഡാമേജും കൂടിയുള്ള നമ്മളെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേസ് ഡിസീസ് എന്നും പറയുന്ന അസുഖമുണ്ട്, അതിൻ്റെ ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖം ഉണ്ട് എങ്കിൽ അതുകൊണ്ട് ഹൃദയമിടിപ്പിന് ഏറ്റൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റ് ചില അബ്നോർമൽ ടാക്കിക്കാർഡിയസ് ഒക്കെ ഉണ്ടാവുന്നതിന് സാധ്യതയുണ്ട്.
ഓക്കെ ഡോക്ടർ, ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ആകാം. ചില സാധാരണ ഹൃദ്രോഗങ്ങളുള്ള ആളുകൾക്ക്, ഒരു കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ വിശേഷിച്ച് അസുഖമൊന്നും ഇല്ലാതെ തന്നെ ഈ പരോക്സിസ്മൽ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന അസുഖം 40 വയസ്സിന് മുകളിലുള്ളവർക്കുണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ മറ്റ് അസുഖങ്ങളില്ലാതെ ഈ ടാക്കിക്കാർഡിയ മാത്രം ഒരു അസുഖമായിട്ട് വരാം. നേരത്തെ നിലനിൽക്കുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട്, ഒരു പ്രതിഫലനമായിട്ട് ഇത് വരികയും ചെയ്യാം. ഓക്കെ ഡോക്ടർ, അപ്പോൾ അതിവേഗ നെഞ്ചെടുപ്പും തലയിൽ മന്ദത തോന്നുന്നതും തലയിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നതും ടാക്കിക്കാർഡിയയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുമോ? തീർച്ചയായും. ടാക്കിക്കാർഡിയ ഉള്ള സമയത്ത് കണ്ണിലിരുട്ട് കയറുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ തലയ്ക്കൊരു മന്ദത പോലെ തോന്നുന്നു, ഇപ്പോൾ താഴെ വീഴുമെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സമയത്ത് ബ്ലഡ് പ്രഷർ കുറയുന്നു എന്നുള്ളതാണ്. ബ്ലഡ് പ്രഷർ കുറയുകയാണെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയും. അപ്പോഴാണ് നമുക്ക് താഴെ വീഴുമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ തലയ്ക്കൊരു മന്ദത പോലെ തോന്നുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ഈ തരത്തിൽ ഉള്ള സിംറ്റംസ് ടാക്കിക്കാർഡിയയോട് ചേർന്ന് ഉണ്ടെങ്കിൽ അത് പാരോക്സിസ്മൽ ടാക്കിക്കാർഡിയ എന്ന അസുഖമാണ്. അത് സൈനസ് ടാക്കിക്കാർഡിയ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പാരോക്സിസ്മൽ ടാക്കിക്കാർഡിയ എന്ന് പറയുമ്പോൾ ഹൃദയമിടിപ്പ് അകാരണമായിട്ട് ഒരുപാട് കൂടുന്ന അവസ്ഥയാണ്. അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അതിന് ചികിത്സ ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടാക്കിക്കാർഡിയ എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ? ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ നെഞ്ചിടിപ്പ് കൂടുന്നതാണല്ലോ. അപ്പോൾ കൂടിയ നെഞ്ചിടിപ്പ് സ്വയം ഫീൽ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഇപ്പം നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ സാധാരണ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറേയില്ലല്ലോ. പക്ഷേ ആ ഹൃദയം ഇടിക്കുന്നതിൽ നിന്ന് മാറി വേഗത്തിൽ ഇടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടാക്കിക്കാർഡിയ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത് വരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പ്രത്യേക കാരണം കൊണ്ടാവാം. ഇപ്പോൾ ഒരു പനിയുള്ള ആളിന് വിശേഷിച്ചൊരു വശം ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നു എന്ന് തോന്നാം. ഇപ്പം നമ്മളൊരു കോണിപ്പടി ഓടിക്കയറുകയാണെങ്കിൽ അങ്ങനെ തോന്നാം. അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു നീണ്ട അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള ഓട്ടത്തിൻ്റെ അവസാനത്തിൽ അങ്ങനെ ഒരു ഇടിപ്പ് തോന്നാം. അവിടെ എല്ലാവർക്കും ഇടിപ്പ് തോന്നുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കാരണവും അവർക്ക് തന്നെ ബോധ്യമാകുന്നതാണ്. അതുകൊണ്ടാണ് അവരാരും നമ്മളോട് എൻ്റെ നെഞ്ചിടിക്കുന്നു എന്ന് പറഞ്ഞു വരാത്തത്. സാധാരണ സന്ദർഭങ്ങളിൽ ഇങ്ങനെയുണ്ടാവുന്നത് ഇതൊരു രോഗമല്ല. പക്ഷേ ഇങ്ങനെ തീർച്ചയായിട്ടും അകാരണമായിട്ട് വരികയാണെങ്കിൽ അതൊരു രോഗമാണ് തന്നെ. ഈ നെഞ്ചിടിപ്പ് രോഗത്തിൻ്റെ ഭാഗമായിട്ട് വിശേഷിച്ചും വരുമ്പോൾ ആ നെഞ്ചിടിപ്പിനോടനുബന്ധിച്ച് രോഗി കൂടുതൽ അസ്വസ്ഥനാകുന്നു. രോഗിയുടെ ബ്ലഡ് പ്രഷർ ഒരുപക്ഷെ ശകലം കുറവായി എന്ന് വരാം. നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം. ഇതൊക്കെ ടാക്കിക്കാർഡിയയോട് ചേർന്ന് വരുമ്പോൾ നമ്മളിതിന് കൂടുതൽ ഗൗരവം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് ചില അസ്വസ്ഥതകൾ കൊണ്ട് ടാക്കിക്കാർഡിയ വരുന്നത് അതിൽ ടാക്കിക്കാർഡിയ നോർമലാണ് എന്ന് പറയുകയും ചെയ്യാം. ഓക്കെ ഡോക്ടർ, അപ്പോൾ ടാക്കിക്കാർഡിയ ആണ് എന്ന് തീർച്ചപ്പെടുത്തുന്നതിനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡയഗ്നോസിസ് നമുക്ക് തരുന്നത് രോഗി പറയുന്നത് ഡോക്ടർ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം എന്താണ്? ഈ രോഗിയുടെ ടാക്കിക്കാർഡിയയ്ക്ക് ഒരു പ്രകോപനമായ കാരണമുണ്ടോ? ഞാനിപ്പോഴും മെഡിക്കൽ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങളൊരു വൈഭവോസിക്ക് ഒരു ഹാളിൽ കയറുന്ന സാഹചര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ എക്സാമിനറെ കുറിച്ച് എപ്പോഴും ഭയമാണ്, കുട്ടികൾക്ക് എക്സാമിനർമാരെ എപ്പോഴും ഭയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഊഴം കാത്ത് വെളിയിൽ നിൽക്കുമ്പോഴേക്ക് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുകയാണ്. ആ മുറിക്കകത്ത് കയറുമ്പോൾ കുട്ടി വിചാരിക്കുന്ന ഈ എക്സാമിനർ എന്നെ തിന്നാൻ പോവുകയാണെന്നാണ്. അപ്പോൾ ആ ഇടിപ്പ് കൂടുന്നു. എക്സാമിനർ എങ്ങനെ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും തുടർന്നുള്ള നിമിഷങ്ങളിലെ ഇടിപ്പിൻ്റെ ഇത്. എക്സാമിനർ സൗമ്യനാണ്, കുട്ടിയെ പെട്ടെന്ന് ഒരു ആശ്വസിപ്പിച്ച് കുട്ടിയിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഹൃദയം ഇടിപ്പ് കുറയുകയും ചെയ്യും, കുട്ടിക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും, ഉത്തരങ്ങൾ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ആ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ആ ഹൃദയമിടിപ്പ് കുറയാൻ തുടങ്ങുന്നു. കുറച്ച് സെക്കൻഡുകളിലോ ഒന്നോ രണ്ടോ മിനിറ്റുകളിലോ താരതമ്യേന നോർമൽ ലെവലിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വളരെ സാവകാശം ഹൃദയമിടിപ്പ് കൂടി, കുറച്ച് നേരം അങ്ങനെ നിന്ന് സാവകാശം അത് കുറഞ്ഞു വരുന്നു. ഇങ്ങനെ കുറഞ്ഞു വരുന്നത് സൈനസ് ടാക്കിക്കാർഡിയയുടെ ലക്ഷണമാണ്. അപ്പോൾ രോഗി പറയുന്നത്, ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നത് രോഗിയുടെ വിവരണത്തിൽ നിന്ന് ഈ തരത്തിലാണ്
ഹൃദയമിടിപ്പ് കൂടുന്നത് എന്ന് അവർ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതിൻ്റെ മറുവശം നമ്മൾ പെറോക്സിസ്മൽ ടാക്കിക്കാർഡിയയെക്കുറിച്ച് പറഞ്ഞു. പെറോക്സിമൽ ടാക്കിക്കാർഡിയയുടെ വിശേഷം വിശേഷിച്ച് ഒരു കാരണവുമില്ലാതെ ഹൃദയമിടിപ്പ് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗി എന്തായിരിക്കും പറയുന്നത്? സാർ, ഞാനൊരു പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നതായിരുന്നു, ഞാൻ വളരെ ശാന്തമായിട്ടിരിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു സെക്കൻഡ് കൊണ്ട് അത് ക്രമാതീതമായിട്ട് കൂടി. എനിക്കത് കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ പൾസിൽ കൈപിടിച്ച് നോക്കി, ഞാൻ നെഞ്ചത്ത് കൈവച്ച് നോക്കി, എനിക്ക് എണ്ണാവുന്നതിൽ ഒരുപാട് കൂടുതലായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു രോഗി പറയുകയാണെങ്കിൽ ഇത് തീർച്ചയായും പാരോക്സിസ്മൽ ടാക്കിക്കാർഡിയ ആണ്. ഇത് സൈനസ് ടാക്കിക്കാർഡിയ അല്ല. ഈ ടാക്കിക്കാർഡിയയാണ് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ അർഹിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ അതിനുശേഷം തീർച്ചയായിട്ടും ഒരു ഇ സി ജി എടുക്കും. അത് കഴിഞ്ഞ് ഈ മറ്റ് കാരണങ്ങൾ തോന്നിയാൽ വേണമെങ്കിൽ ഒരു എക്കോകാർഡിയോഗ്രാം എടുക്കാം. പ്രധാനമായിട്ടും കാര്യം രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി സമാശ്വസിപ്പിച്ച് ആങ്സൈറ്റിക്കിൻ്റെ എന്തെങ്കിലും മരുന്നോ കൗൺസിലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് വേണ്ട ചികിത്സ. നമ്മളുടെ മുമ്പിൽ ടാക്കിക്കാർഡിയായിട്ട് വരുന്ന 100 പേരിൽ 2-3 പേർക്കേ ആ പാരോക്സിസ്മൽ ടാക്കിക്കാർഡിയ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഇത് ഹിസ്റ്ററിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് പാരോക്സിസ്മൽ ടാക്കിക്കാർഡിയ ആണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഈ ടാക്കിക്കാർഡിയ ഉള്ള സമയത്തെ ഇ സി ജി കിട്ടുക എന്നുള്ളതാണ്. ഇതില്ലാത്ത സമയത്ത് നമ്മളൊരു ഇ സി ജി എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് നോർമലായിരിക്കും. പക്ഷേ എന്താണെങ്കിലും നമ്മൾ ഇ സി ജി എടുത്ത് നോക്കും, അപൂർവമായിട്ട് ടാക്കിക്കാർഡിയ ഉണ്ടാക്കാനുള്ള ചില അടിസ്ഥാന അസുഖങ്ങളുടെ തെളിവ് നമുക്ക് ഇ സി ജിയിൽ നിന്ന് കിട്ടിയെന്ന് വരും. അതുകൊണ്ട് അതെന്തായാലും എടുക്കും. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരിലും ഒരു റെസ്റ്റിംഗ് ഇ സി ജി, ടാക്കിക്കാർഡിയ ഇല്ലാത്തപ്പോഴത്തെ ഇ സി ജി നോർമലായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ടാക്കിക്കാർഡിയ ഉള്ള സമയത്ത് എടുക്കുക? ഒന്ന്, രോഗിയോട് പറയാം നിങ്ങൾക്ക് ഇ സി ജി എടുക്കേണ്ട ആവശ്യമുണ്ട്, ടാക്കിക്കാർഡിയ തോന്നിയാൽ നിങ്ങൾ അടുത്ത ആശുപത്രിയിൽ പോയി ഇ സി ജി എടുക്കുക എന്ന് പറയാം. രണ്ട്, ഇന്നത്തെ കാലത്ത് സ്മാർട്ട് വാച്ചുകളുണ്ട്. സ്മാർട്ട് വാച്ചുകൾ വെച്ച് ഇ സി ജി എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഒരുപാട് പേര് അങ്ങനെ എടുത്ത് ഇ സി ജികൾ അയച്ചു തരാറുണ്ട്. മൂന്ന്, നമുക്ക് നമ്മൾ നോക്കുന്നത് ഒരു കുറച്ച് സെക്കൻഡുകളിലേക്കാണല്ലോ ഇ സി ജി എടുക്കുന്നത്. 24 മണിക്കൂർ ഇ സി ജി അല്ലെങ്കിൽ അതിലും നീണ്ട പീരീഡിലെ ഇ സി ജി രേഖപ്പെടുത്തുന്നതിനെ ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് പറയും. ലോങ് ആംബുലേറ്ററി മോണിറ്ററിംഗ്, 24-hour ആംബുലേറ്ററി മോണിറ്ററിംഗ്. അപ്പോൾ നോർമലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ യന്ത്രം ഇ സി ജി തുടർച്ചയായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ഒരു കമ്പ്യൂട്ടർ അനലൈസ് ചെയ്യും. അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന ഒരു ഇ സി ജിയെ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ നീണ്ട പീരീഡുള്ള ഇ സി ജിയിൽ നമുക്ക് ഇൻഫർമേഷൻ കൂടുതലായിട്ട് കിട്ടും. ഇതൊക്കെയാണ് ടാക്കിക്കാർഡിയ നോർമലാണോ സൈനസ് ടാക്കിക്കാർഡിയാണോ കൂടുതൽ ചികിത്സയോ ഇൻവെസ്റ്റിഗേഷനോ അർഹിക്കുന്നതാണോ എന്നൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ ഡോക്ടർ, അപ്പൊ ടാക്കിക്കാർഡിയ മരുന്നുകൊണ്ട് ഭേദമാകുന്ന ഒരു രോഗമാണോ? ഈ ഇവിടെ പ്രസക്തമായിട്ടുള്ളത് പാരോക്സിസ്മൽ ടാക്കിക്കാർഡിയ കാര്യത്തിലാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. പാരോക്സിമൽ ടാക്കിക്കാർഡിയയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ ആ ടാക്കിക്കാർഡിയ ഉണ്ടാവുന്ന ഫ്രീക്വൻസി കുറയ്ക്കുന്നു, ചിലപ്പോഴത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റുന്നു. ടാക്കിക്കാർഡിയ വരികയാണെങ്കിൽ തന്നെ ആ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് ആ മരുന്നുകൾ ചെയ്യുന്ന ഗുണങ്ങൾ. പക്ഷേ ഇത് എല്ലാവരിലും എല്ലായ്പ്പോഴും ഫലിക്കണമെന്നില്ല. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോഫിസിയോളജി സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ കാത്ലാബിൽ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ്. ഒരു ഇലക്ട്രോഫിസിയോളജിസ്റ്റ് കാർഡിയോളജിയുടെ ഒരു ഉപശാഖയാണ്. ആ ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ചെയ്യുന്ന സ്റ്റഡിയിൽ കൂടി ഇന്ന കാരണം കൊണ്ട് ഹൃദയത്തിൻ്റെ ഇന്ന ഭാഗത്തു നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം റേഡിയോ ഫ്രീക്വൻസി കറൻറ്റ് ഉപയോഗിച്ച് ആ ഭാഗത്തിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അത് കൂടുതൽ ക്യൂറേറ്റീവ് ആണ് എന്ന് പറയാം, അതായത് രോഗത്തിനെ പൂർണ്ണമായും ഭേദമാക്കുന്നത് ആണ് എന്ന് പറയാം. ഡോക്ടർ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ടാക്കിക്കാർഡിയ ഉണ്ടാകാൻ ഒരു കാരണമാണോ? ഇത് വേറൊരർത്ഥത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമ്മളെ അപ്സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് വരും. അപ്പം അതിൽ ചിലത് ശ്രദ്ധിക്കുന്നത് ആ ഹാർട്ടിൻ്റെ കാര്യമായിരിക്കാം. അവർ നമ്മളോട് പറയുമ്പോൾ എടുത്തു ചോദിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഉദരസംബന്ധമായ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു, ആ ബുദ്ധിമുട്ട് കൂടിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ അടിസ്ഥാന തത്വം ഹൃദയത്തിന് അസുഖമില്ലാതിരിക്കുമ്പോൾ മറ്റ് അവയവ വ്യവസ്ഥകൾക്ക് ഉള്ള അസുഖം
നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടാവുന്നതേ ഉള്ളൂ. അതൊരു സൈനസ് ടാക്കിക്കാർഡിയ തന്നെയായിരിക്കും. ടാക്കിക്കാർഡിയ മൂലമുണ്ടാകുന്ന അതിവേഗ നെഞ്ചിടിപ്പ് ഹൃദയത്തിന് ദോഷം ചെയ്യില്ലേ ഡോക്ടർ? സൈനസ് ടാക്കിക്കാർഡിയയിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷേ പെറോക്സിസ്മൽ ടാക്കിക്കാർഡിയയിൽ, അകാരണമായിട്ടുണ്ടാവുന്ന ടാക്കിക്കാർഡിയയിൽ, അതിന് സൂപ്രവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്നതിനെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ കൂടുതൽ ഗൗരവമുള്ളതാണ്. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൻ്റെ കീഴേ അറകളിൽ നിന്നാണ്. സൂപ്രവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഏട്രിയകളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഇതിൽ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ കൂടുതൽ ഗൗരവമുള്ളതാണ്. ഇതിലേതാണെങ്കിലും സൂപ്രവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ദീർഘ സമയം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ സാധാരണതയിൽ കുറച്ച് സമയം നിൽക്കുമ്പോൾ പോലും ഹൃദയ പ്രവർത്തനത്തിന് തകരാറുണ്ടാക്കാം. ചെറിയ കുഞ്ഞുങ്ങളിൽ ഈ സൂപ്രവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ചിലർ വരാറുണ്ട്, ചില കുഞ്ഞുങ്ങൾ. അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് മസിലിൻ്റെ പ്രവർത്തനം വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണും. ഈ ടാക്കിക്കാർഡിയ മാറി അവരുടെ റിതം, ഹൃദയമിടിപ്പിന്റെ താളം നോർമൽ ആകുമ്പോൾ ഇത് മാറുകയും ചെയ്യും. വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി ഡോക്ടർ. മെഡി ടോക്കിൽ ഇന്ന് നാം സംസാരിച്ചത് ടാക്കിക്കാർഡിയ എന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ രോഗത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് പ്രശസ്ത കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ആർ സുരേഷ് കുമാറാണ്. മെഡി ടോക്കിന്റെ മറ്റൊരു അധ്യായത്തിൽ ഒന്നിക്കും വരെയും കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർ.